ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് മാത്സ് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3 സ്ക്വയർ - 197 സ്ക്വയറിൻ്റെ വില എത്ര? അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പവഴിയാണ്. ഇത് a²-b² ഫോമിലാണ്. അപ്പോൾ a+b (a-b). അപ്പോൾ 203² - 197² a 203, b 197. അപ്പോൾ 203+197 (203-197). അപ്പോൾ 203+197 (400 - 203-197) 6. അപ്പോൾ 400 × 6 നമുക്ക് എളുപ്പമാണ്. പൂജ്യമുള്ള സംഖ്യ ആയതുകൊണ്ട് 4 × 6 = 24. 2 പൂജ്യം ചേർത്തു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 0.0008 - -30. മൈനസ് ആയിട്ട് സംഖ്യകളാണ് മുകളിൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഏതാണോ സംഖ്യ ഇതിനെ തിരിച്ചിടാണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ആദ്യം ഈ സംഖ്യേനെ നമ്മൾ കറക്റ്റ് ഫോമിലേക്ക് മാറ്റണം. 0.0008 എന്നുള്ളതിനെ നമുക്ക് ശരിക്കും എങ്ങനെ എഴുതാം? 8/1000 എന്നാണ് എഴുതാം. 8/1000 ആണ് 0.0008. അപ്പോൾ 8/1000 -30 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് മൈനസ്, ഇതിനെ പോസിറ്റീവ് ആക്കിയാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 8/1000 എന്നുള്ളത് എത്രയാവും? 1000/8 ആവും. അപ്പോൾ ഇത് പോസിറ്റീവ് ആവും. അപ്പോൾ 1000/8 - 30. ഇനി എന്ത് ചെയ്യണം? ഈ 1000/8 എത്രയാണ്? 125 ആണ്. 125 - 30. ഈ 125 - 30 ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ആൻസർ. അപ്പോൾ നമ്മളതനുസരിച്ച് നോക്കുക. അതിൽ 5/3 125 എഴുതാം. അപ്പോൾ 5/3 × 30 30 വരും മുകളിൽ. അപ്പോൾ 5 ഘാതം 3 ഹോൾ ഘാതം 30. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യണം. അപ്പോൾ 5 ഘാതം 90. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 10% ഡിസ്കൗണ്ടിൽ ഒരാൾ ഒരു സാധനം വാങ്ങി 20% വില കൂട്ടി വിറ്റു. അപ്പോൾ അയാൾക്ക് 3% അധികം ലഭിക്കും? അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ അതായത് ആദ്യം 100% കുറയ്ക്കും, ഡിസ്കൗണ്ട് അല്ലേ, കുറച്ച്. പിന്നീട് 10% കൂട്ടി വിറ്റാൽ ശതമാനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാണാനുള്ള ഇക്വേഷനാണ് -x + y - xy/100. ഇതിൽ കുറച്ച് ശതമാനമാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നത്, കൂട്ടിയ ശതമാനം വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ -x + y - xy/100, എക്സിൻ്റെ സ്ഥാനത്ത് 10, വൈയുടെ സ്ഥാനത്ത് 20 കൊടുക്കുക. അപ്പോൾ -10 + 20 - 10 × 20/100. അപ്പോൾ -10 + 20 - 200/100. ദെൻ -10 + 20 - 2, ആ 200/100 വെട്ടി പോകുമല്ലോ. അപ്പോൾ 2y. അപ്പോൾ ഇപ്പോൾ ഇതിലെങ്ങനെയാണ് വരണത്? പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ ആദ്യം അവിടെ നിർത്താം. അപ്പോൾ 20 അവിടെ നിർത്തി, നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടി. 10 + 2 അല്ലേ, 12. അപ്പോൾ -12. അപ്പോൾ 20 - 12 - 8. 8% ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ. 400 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 440 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? വളരെ ഈസിയാണ്. ലാഭശതമാനം കാണാനുള്ള ഇക്വേഷനാണ് (ലാഭം/വാങ്ങിയ വില) × 100. ലാഭം എങ്ങനെയാണ് കാണുക? 400 രൂപയ്ക്ക് വാങ്ങിയ സാധനം 440 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 40 രൂപയാണ് ലാഭം. ഇത് തമ്മിൽ മൈനസ് ചെയ്യണു. അപ്പോൾ 40 രൂപ, 40 / വാങ്ങിയ വില 400. ലാഭം 40, 40 / 400 × 100. അപ്പോൾ എത്ര വരാ? ഇതങ്ങനെ വെട്ടിപ്പോ 10% 10%. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 5/4 (5 ഘാതം 4 × 5 ഘാതം 3 / 5 ഘാതം 7). അപ്പോൾ ഇങ്ങനെ ഒരേപോലത്തെ സംഖ്യകളാണ്. 5 2 5 ആണല്ലേ, 5. അപ്പോൾ ഇതിന് ഇൻറ്റു ആണെങ്കിൽ നമ്മൾ ചെയ്യത്ര? 5 ഘാതം 4 × 5 ഘാതം 3 എന്ന് പറയുന്നത് 5 ഘാതം 4 + 3 ആണ്. മുകളിലത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ 5 ഘാതം 7 കിട്ടും. അപ്പോൾ 5 ഘാതം 7 കിട്ടിയല്ലോ. അപ്പോൾ അടിയിൽ കിടക്കുന്നതോ. അപ്പോൾ 5 ഘാതം 7 / 5 ഘാതം 7. അപ്പോൾ എത്ര വരാം? 5 ഘാതം. ഇങ്ങനെ ഡിവൈഡഡ് ബൈ വരുമ്പോൾ, നേരത്തെ ഇൻറ്റു വന്നതുകൊണ്ട് തമ്മിൽ കൂട്ടി, ഡിവൈഡഡ് ബൈ വരുമ്പോൾ തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ 5 ഘാതം 7 - 7 = 5 ഘാതം 0. 5 ഘാതം 0 എന്ന് പറയുന്നത് 1. ഏത് സംഖ്യയുടെ മുകളിൽ 0 വന്നു കഴിഞ്ഞാൽ ഉത്തരത്തിലേക്കും 1. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 16 സെൻറ്റിമീറ്റർ, അതിൻ്റെ പരപ്പളവ് എത്ര? പരപ്പളവ് എന്ന് വിചാരിക്കുന്നത് വിസ്തീർണ്ണമാണ്. അപ്പോൾ സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷനാണ് a². അപ്പോൾ ചുറ്റളവ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ചുറ്റളവ് 16 സെൻറ്റിമീറ്ററാണ്. ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 4a ആണ്. എന്ന് വെച്ചാൽ സൈഡ്.
ഫോർ ഇൻറ്റു സൈഡാണ് ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഫോർ എ എന്ന് പറയുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത് 16 സെൻറ്റിമീറ്റർ. ഫോർ എ ഈസ് ഈക്വൽ ടു 16. അപ്പോൾ എ എത്ര ആയിരിക്കും? ഈ 4 പ്രത്യേകം കൊണ്ടുപോകും 16 by 4, 4. അപ്പോൾ 4 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. അപ്പോൾ പരപ്പളവ് എത്രയായിരിക്കും? വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എ സ്ക്വയറാണ്. എ 4 ആണെങ്കിൽ എ സ്ക്വയർ 4 × 4 16 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ പരപ്പളവ്. ഇനി 7th question. 4, 7, 10 എന്ന സമാന്തര ശ്രേണിയുടെ 101-ാം പദം എത്ര? ഒരു സമാന്തര ശ്രേണിയുടെ എത്രാമത്തെങ്കിലും പദം ചോദിക്കുകയാണെങ്കിൽ nth പദം, ഇപ്പോൾ 101-ാം പദം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ a+(n-1)(d). a+(n-1)(d). എ എന്ന് പറയുന്നത് ആദ്യത്തെ പദമാണ്. ഈ ശ്രേണിയുടെ ആദ്യത്തെ പദം ഏതാണ്? 4. പ്ലസ് എൻ എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണോ കണ്ടുപിടിക്കേണ്ടത്. അപ്പം 101 അല്ലേ, അപ്പം എന്നെ 101-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പം 4, 7-4 എന്ന് പറയുന്നത് 3. അത് തന്നെയായിരിക്കും ഇവിടുത്തെ വ്യത്യാസം. 10-7, 3. അപ്പം 3 ആണ് ഡി. അപ്പം 4+101-1 × 3. 4+101-100 4+300 എന്ന് പറയുന്നത് 304. അപ്പോൾ 304 ആണ് ആൻസർ. 8th question. ഒരു ജോലി ചെയ്യാൻ 20 ആളുകൾക്ക് 6 ദിവസം വേണം എങ്കിൽ 8 ആളുകൾക്ക് എത്ര ദിവസം വേണം? അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, m1d1=m2d2. ആളുകളെ നമ്മൾ എം ആയിട്ടും ദിവസങ്ങളെ ഡി ആയിട്ട്, ഡേയ്സിനെ ഡി ആയിട്ട് കൊടുക്കുക. അപ്പോൾ m1d1=m2d2. m1 20 ആണ്, d1 6 ആണ്, m2 8, d2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ m1d1=m2d2 എന്ന് പറയുമ്പോൾ 20×6=8×d2. ഇപ്പോൾ d2 ആണ് കണ്ടുപിടിക്കുന്നത്, അതിനവിടെ നിർത്താം. അപ്പോൾ 8-നെ പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ 20×6/8. അപ്പോൾ എത്ര വരാം? 120/8, 15 days.